എ ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗജന്യമായിട്ടുള്ള നിയമസഹായം ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് അതിൻ്റെ നടപടിക്രമം എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് രൂപീകരിക്കുന്നത് ഈ ആക്റ്റിനകത്താണ് സൗജന്യ നിയമസഹായത്തെക്കുറിച്ച് പറയുന്നത് ഏത് കാര്യങ്ങൾക്കും സാമ്പത്തികം മാനദണ്ഡമാകുമ്പോൾ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിൽ സാധാരണക്കാരനും പാവപ്പെട്ടവനുമെല്ലാം നീതി ലഭിക്കാതെ പോകരുത് എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സൗജന്യമായി നിയമസഹായം നൽകണം എന്നത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് സൗജന്യമായി നിയമസഹായം നൽകുന്നതിന് വേണ്ടി നാല് തരത്തിലുള്ള കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കീഴ് ഘടകങ്ങൾക്ക് നിയമപരമായിട്ടുള്ള സഹായം കൊടുക്കുക ഇതിന് നിർദ്ദേശം കൊടുക്കുക ഈ നിയമസഹായത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണ നൽകുക എന്നുള്ളതാണ് ഓരോ സംസ്ഥാനങ്ങൾക്കകത്തും സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി സ്ഥിതി ചെയ്യുന്നുണ്ട് കേരളത്തിനകത്ത് അതിൻ്റെ മറ്റൊരു പേരാണ് കെൽസ എന്ന് പറയുന്നത് ഓരോ ജില്ലക്കകത്തും ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി വർക്ക് ചെയ്യുന്നതുണ്ട് അതിൻ്റെ കീഴിൽ എല്ലാ താലൂക്കിനകത്തും താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി അല്ലെങ്കിൽ കമ്മിറ്റി എന്ന തലത്തിൽ പ്രവർത്തനം നടത്തുന്നുണ്ട് ഈ നാല് ഘടകങ്ങൾ മുഖേനയാണ് സൗജന്യമായി നിയമസഹായം നൽകുന്നത് ഇതുകൂടാതെ സുപ്രീം കോടതി കേന്ദ്രീകരിച്ച് സുപ്രീം സുപ്രീംകോർട്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയും ഹൈ കേരള ഹൈക്കോടതി ലീഗൽ സർവീസസ് അതോറിറ്റിയും വർക്ക് ചെയ്യുന്നുണ്ട് ഇത്രയും സംഘടനാ സംവിധാനങ്ങളിലൂടെയാണ് നമുക്ക് സൗജന്യമായി നിയമസഹായം ലഭിക്കുന്നത് ആർക്കൊക്കെയാണ് സൗജന്യമായി നിയമസഹായം ലഭിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എസ് സി എസ് ടി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് സൗജന്യമായി നിയമസഹായം ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വനിതകൾ പതിനെട്ട് വയസ്സിന് താഴെയായിട്ടുള്ള കുട്ടികൾ മനുഷ്യഘടത്തിന് ഇരയായിട്ടുള്ള ആളുകൾ ഭിക്ഷാടനത്തിന് ഇരയായിട്ടുള്ള ആളുകൾ ഇവർക്കെല്ലാം സൗജന്യമായി നിയമസഹായം ലഭിക്കുന്നതാണ് ശാരീരിക മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ശാരീരിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അംഗപരിമിതരായിട്ടുള്ള ആളുകളെയാണ് മാനസികമായി ട്രീറ്റ്മെന്റ് നടത്തുന്ന ആളുകൾക്കും ഇത്തരത്തിലുള്ള സൗജന്യമായി നിയമസഹായം ലഭിക്കുന്നതാണ് വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ താഴെയുള്ള ആളുകൾക്ക് ഈ സഹായം ലഭിക്കുന്നതാണ് ഫാക്ടറി ജീവനക്കാർ ഫാക്ടറിയിലെ തൊഴിലാളികൾക്കും ഈ സർവീസ് ലഭിക്കുന്നതാണ് പ്രകൃതി ക്ഷോഭങ്ങൾക്ക് ഇരയായിട്ടുള്ള ആളുകൾക്ക് ഈ സഹായം ലഭിക്കുന്നതാണ് വെള്ളപ്പൊക്കം വരൾച്ച ഭൂമി ഭൂമികുലുക്കം തുടങ്ങിയിട്ടുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ ഇരയാക്കപ്പെടുന്ന ആളുകൾക്ക് സഹായം ലഭിക്കുന്നതാണ് നമ്മുടെ വീടിനകത്ത് വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറി അല്ലെങ്കിൽ വീടിനകത്ത് വെള്ളം കയറിയാൽ ഈ സഹായം ലഭിക്കില്ല മറിച്ച് ആ വെള്ളപ്പൊക്കത്തിനകത്ത് വീട് സമ്പൂർണമായി നശിച്ചു പോകുക അതിൻ്റെ ഭാഗമായി കുറേ ആളുകൾക്ക് വീടിനകത്തുള്ള ആളുകൾക്ക് പരിക്കേൽക്കുക ആരൊക്കെ മരണം സംഭവിച്ചാലാണ് ആ കുടുംബം പ്രകൃതിക്ഷോഭത്തിൽ ഇരയാക്കപ്പെട്ടു എന്ന് കരുതുകയുള്ളൂ അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും സൗജന്യമായി നിയമസഹായം ലഭിക്കുന്നത് അതുകൂടാതെ ഫാക്ടറി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ ഇരയാക്കപ്പെട്ട ആളുകൾ ഫാക്ടറി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോപ്പാലിനകത്തുണ്ടായിട്ടുള്ള ഗ്യാസ് ലീക്ക് ചെയ്തിട്ട് ആയിരങ്ങൾ മരിക്കുന്ന ഒരു സാഹചര്യം ഇത്തരം സാഹചര്യത്തിലുള്ള ആളുകൾക്ക് കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ ജാതീയമായിട്ടുള്ള മതപരമായിട്ടുള്ള വംശീയത അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിൽ ഇരയാക്കപ്പെട്ടവർ ഉദാഹരണത്തിന് രോഹിംഗ്യൻ അഭയാർത്ഥികളെല്ലാം മതവെറിയുടെയും വംശവെറിയുടെയും അടിസ്ഥാനത്തിൽ അവരുടെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളാണ് ഇവർക്കെല്ലാം നിയമസഹായം ലഭിക്കാൻ അർഹതയുള്ള ആളുകൾ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന്റെ പേരിൽ മെന്റൽ ആശുപത്രിയിൽ കഴിയുന്ന വ്യക്തികൾ അതോടൊപ്പം തന്നെ ജുവനൈൽ ഹോമിൽ കഴിയുന്ന കുട്ടികൾ അതോടൊപ്പം തന്നെ ഇമ്മോറൽ ട്രാഫിക്കിന് കസ്റ്റഡിയിൽ വ്യക്തികൾക്കെല്ലാം സൗജന്യമായി നിയമസഹായത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് ഓരോ കോടതിയിലും സൗജന്യമായി നിയമസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള അഭിഭാഷകരുടെ ഒരു പാനൽ തയ്യാറാക്കിയിട്ടുണ്ട് ഈ അഭിഭാഷക പാനലിൽ നിന്നാണ് സൗജന്യമായി നിയമസഹായം ലഭിക്കുന്നത് അതിന് ലീഗൽ സർവീസ് അതോറിറ്റികളായിരിക്കും മറ്റ് സാമ്പത്തികമായിട്ട് ഈ അഭിഭാഷകർക്ക് മറ്റ് റെമ്യൂണറേഷനും മറ്റും കൊടുക്കുക നമ്മൾ ഇതിനകത്ത് അപേക്ഷിക്കേണ്ടത് ഒരു അപേക്ഷയാണ് വിശദമായിട്ട് കാര്യങ്ങൾ എഴുതിക്കൊണ്ടൊരു അപേക്ഷയാണ് നൽകേണ്ടത് കൂടാതെ വരുമാനം തെളിയിക്കുന്ന സത്യവാങ്മൂലമോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റോ അതിൻ്റെ കൂടെ വെക്കേണ്ടതുണ്ട് അതുമാത്രമല്ല നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാറ്റഗറിക്കകത്ത് ഏത് കാറ്റഗറിക്കകത്താണ് നമ്മൾ പെട്ടിട്ടുള്ളത് എന്നതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള രേഖകളും കൂടി ഉണ്ടെങ്കിൽ അപ്പോൾ ബുദ്ധിമാന്യം സംഭവിച്ചൊരാളാണെങ്കിൽ മാനസികമായിട്ട് ബുദ്ധിമാന്യം ഉണ്ട് എന്നുള്ള ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് കൂടി അതിൻ്റെ അകത്ത് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഈ അപേക്ഷ ലീഗൽ സർവീസ് അതോറിറ്റി എവിടെയാണോ അവിടെ നൽകുക താലൂക്ക് തലത്തിൽ നൽകാം തലത്തിൽ നൽകാം സംസ്ഥാന തലത്തിൽ നൽകാം കേന്ദ്ര തലത്തിൽ നൽകാം എവിടെയാണോ അവിടെ നൽകുക ലീഗൽ സർവീസ് അതോറിറ്റി ഈ അപേക്ഷ പരിഗണിക്കുകയും ഇത് പരിശോധിക്കുകയും അവർക്ക് അർഹതയുണ്ടെങ്കിൽ ഒരു രൂപ പോലും ഫീസ് വാങ്ങാതെ അവർക്ക് വേണ്ടി കേസ് നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗജന്യ നിയമ സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിനകത്ത് ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് ബന്ധപ്പെടുന്നതിന് ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളെയും സഹായിക്കുന്നതിന് വേണ്ടിയാണ് അവരിലേക്ക് ഈ വീഡിയോ എത്തുന്നതിന് വേണ്ടി ദയവായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം